പരിപാടികൾക്കും ഒത്തിരി 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 സ്നേഹം വാരി കോരി തരുന്ന ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ഗംഭീര ഓണാശംസ. ഞങ്ങളുടെ ഓണാശംസ വെറുതെ പറഞ്ഞിട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല നന്ദിനി. കാരണം നമ്മുടെ ഇന്നത്തെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമല്ല, പിന്നെ ആരാണ്? ലോകമെമ്പാടുമുള്ള മലയാളികളായ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ നമ്മോടൊപ്പം ഉണ്ട്. ഈ ഒരു ഓണം ഒരു അഡാർ ഓണമാണ്. അങ്ങനെ പറഞ്ഞാ പോരാ, പിന്നെ ഒരു അഡാർ ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഗംഭീരതയിൽ പറയണ്ടേ? ഒരു കൊടികയറുന്ന പൂരമായി പൊടിപറത്തിയ റോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ പരവിത പ്രകടനം കണ്ടപ്പോ ഒരു പരുന്ത് മേളിക്കണം വന്നിട്ടിങ്ങനെ. ഞാൻ സാജു എന്നത്തിനോദിലെ അവര് ഭയങ്കര ചാടയാ. നിൽക്കുന്നു തിരുവോണ തമ്പുരാൻസ്. തമ്പുരാൻസ് പറഞ്ഞിട്ട് കൂടുതൽ തമ്പുരാട്ടിമാർ. തമ്പുരാട്ടിമാർ വേണ്ടേ? അവന് വേണം. ഞാൻ കൂടുതൽ താല്പര്യം മറ്റുള്ളവരൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ആവേശത്തിലാരാടിക്കുന്നു ഇവിടെ തിരുവോണ രാജാസും ഉത്രാട ജഗവന്മാരും. നന്ദിനി, ഒരു അഡാർ ഓണമെന്നും നമ്മൾ വെറുതെ പറഞ്ഞതല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു അഡാർ ഓണത്തിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിരവധി ചലച്ചിത്ര താരങ്ങളും ടെലിവിഷൻ താരങ്ങളും ഒത്തിണങ്ങി ഒരു ഒരു മികച്ച പ്രോഗ്രാം നമ്മോടൊപ്പമുണ്ട്. നന്ദിനി ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ്. അതെ, അതാണ് ഞാൻ പ്ലെയിനിലിരുന്ന് പ്ലാൻ ചെയ്ത് എന്റെ സ്റ്റോപ്പ് മിസ്സായി. അടുത്ത സ്റ്റോപ്പിൽ ഓട്ടോറിക്ഷ പിടിച്ച് വന്ന് ഇറങ്ങിയ കാര്യം ഞാൻ കണ്ടതാണ്. കണ്ടായിരുന്നു. അയ്യോ ബാബു പൊക്കോട്ടെ ഓട്ടോയുടെ ബാക്കിൽ എഴുതിട്ടുണ്ടായിരുന്നു. ആ ചേട്ടന് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു, എനിക്കറിയാം. ചുമ്മാ നന്ദിയുടെ കള്ളക്കഥ കാണാൻ പ്രേക്ഷകർ ഇരിക്കുന്നില്ല. കൃത്യമായി പറയൂ, ഇന്ന് ആരൊക്കെയാണ് ഇവിടെ വരാൻ പോകുന്നത്? അഡാർ ഓണത്തിൽ ഇന്ന് നമ്മൾ വിളിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട താരങ്ങൾ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം തന്നെ ഒരു ഗംഭീര കക്ഷിയിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയാലോ. ഗംഭീര കക്ഷി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായ ഖാൻമാരിൽ ഒരാളായ ആമിർ ഖാൻ ആണോ? അല്ല. സൽമാൻ ഖാൻ ആണോ? അല്ലേ. അല്ല. ഷാറുഖ് ഖാൻ ആണോ? ഏത് ഖാനാ, വേഗം പറയൂ. തസ്നീ ഖാൻ. നമസ്കാരം. ഒരു അഡാർ ഓണത്തിലേക്ക് സ്വാഗതം. ഇത്രയും ഗംഭീരമായിട്ട് ഞാൻ ജെജി വിളിച്ചില്ലേ, ഭയങ്കരമായി പോയി. സത്യമാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഖാൻമാരിൽ ഒരാളാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഖാൻമാരിൽ ഒരാൾ കൂടിയാണ് തസ്നീ ഖാൻ. ഇരിക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ, എനിക്ക് പോയിട്ട് പറയാനും കഴിയില്ല എങ്കിൽ. നന്ദിനി, നന്ദിനി വിളിച്ചത് ഖാൻമാരിൽ ലോക പ്രശസ്തിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ വിളിക്കുന്നു ലോകത്തിൽ പ്രശസ്തരായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച കുടിയന്മാരിൽ ഒരാളായ, കുടിയന്മാരല്ല കൊടിയന്മാരിൽ ഒരാളായ സൽമാൻ കൊടിയൻ, ഷാരൂഖ് കൊടിയൻ, സാജു കൊടിയൻ. നമസ്കാരം, വന്നാട്ടെ. എവിടെ പോയത്? ഹലോ. ഹലോ ചേട്ടാ, താങ്ക് യു. എന്താ വിളിച്ചേ? എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു കൊടിയൻ. അല്ല, ആദ്യം എന്താ വിളിച്ചത്? ആദ്യം എന്താ വിളിച്ചത്? അത് അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സത്യം പുറത്തു വരില്ലേ? ആരാണോ കുടിയനായി പോയി, അങ്ങനെയാണ് എല്ലാ കുടിയന്മാരും അങ്ങനെ വിളിക്കാറ്. പക്ഷേ നന്ദിനി എന്നോട് പറഞ്ഞേ ഒരുപാട് ഒരുപാട് താരങ്ങൾ വന്നിട്ടുണ്ട്,
മീഡിയം താരം, ലാർജ് താരം, ഇത് ഡബിൾ എക്സൽ താരം. തോന്നുന്നുണ്ടോ ഞാൻ ചേട്ടനെ പറ്റി അങ്ങനെ പറയുമെന്ന്? ഇല്ല, അതല്ല ഞാൻ ആദ്യം ഒന്ന് ക്ഷയിക്കാൻ തന്നത്. അതാണ് അതാണ് കണ്ടോ, ഉടായ്പന്റെ അടുത്ത് വേണ്ട. ഈ നന്മ നിറഞ്ഞ ഓണത്തിൽ നന്മയുള്ള ഒരു മനസ്സിനെ തിരിച്ചറിയാൻ കഴിവ് സാധിച്ചിട്ടുണ്ട്. ഓണത്തിന് നല്ല വിശേഷമാണ്, പടങ്ങളൊക്കെ റിലീസ് ഉണ്ട്, അതിന്റെ ഒരു സന്തോഷമുണ്ട്. കായംകുളം കൊച്ചുണ്ണി ഉണ്ട്. കായംകുളം കൊച്ചുണ്ണിക്ക് അത് ആരായിട്ടാ ചേച്ചി? കായംകുളം അത് സസ്പെൻസാ. വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പോകാം. എന്റെ ടീം അംഗങ്ങൾക്ക് കൃത്യമായ ശക്തിയുണ്ട്, പോരാട്ട വീര്യമുണ്ട്. ഇന്ന് മലയാളികൾ ഏറ്റെടുക്കുന്ന താരങ്ങളാണ്. ഞാൻ അടുത്ത ആളെ വിളിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പറ. അടുത്ത ഒരാളെ വിളിക്കുമ്പോഴത്തേക്കും എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു ഗംഭീരമായ ഓണപ്പാട്ടാണ്. ഇത് സത്യത്തിൽ പാടണം എന്നുണ്ടെങ്കിൽ വയലിനും മൃദംഗവും ഒക്കെ വേണമെന്നുണ്ട്. പക്ഷെ സാരമില്ല, ഞാൻ നന്നായിട്ട് ശാസ്ത്രീയ സംഗീതം 6-7-8 വർഷം പഠിച്ചതുകൊണ്ട് എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ മലയാളി മങ്കയെ പറ്റിയാണല്ലോ ഞാനിങ്ങനെ പാടിയെന്ന് ഓർക്കുമ്പോ എനിക്ക് ചെറിയൊരു കുറ്റബോധം തോന്നാതിരിക്കായില്ല. അല്ല, ഈ ഒരു കോലത്തിൽ ഞാൻ എന്നെ തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഓണം ഒക്കെ അല്ലേ ഇച്ചിരി അടങ്ങി ഒതുങ്ങി വരാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും തന്നെ ഫസ്റ്റ് പാട്ട് സുബി സുബി സുബി. അപ്പൊ എന്റെ ഈ ഡ്രസ്സിലുള്ള അച്ചടക്കം നിങ്ങളായിട്ട് കളയരുത്. ആദ്യം തന്നെ ക്ഷയിക്കാൻ ഞാൻ പിൻവലിച്ചിരിക്കുന്നു. വിശേഷങ്ങൾ ചോദിക്കൂ, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? സുബി ചേച്ചി, എന്നെ വിശേഷം ചോദിക്കാതെ വിടത്തില്ല. സുബി ചേച്ചി പറ വിശേഷം. പ്രത്യേകിച്ച് വിശേഷമൊന്നും ആയിട്ടില്ല, അതിനു വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്റെ മൂത്തൂക്കി, അതായത് ഇതുവരെ കല്യാണം പോലും കഴിക്കാത്ത മധുര 18 കാല് വെക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന എന്റെ അടുത്ത് എന്ത് വിശേഷമായി എന്നൊക്കെ ചോദിച്ചു. പറയട്ടെ വിശേഷമല്ലോ, എനിക്ക് 8 മാസമായി. നല്ല കാര്യം, അടുത്ത ആളെ വിളിക്കും. ഞാനാണോ വിളിക്കേണ്ടത്? ഇനി ലോക പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇനി വിളിക്കാൻ പോകുന്ന താരത്തെ ഓർത്ത് ഞെട്ടരുത്. അവരെ പാട്ടിട്ട് വിളിച്ചില്ലേ, നമുക്കൊരു പാട്ടിട്ട് വിളിച്ചാ പോരെ. പാട്ടുണ്ടോ കയ്യില്? പാട്ട് പാടുവോ? ഞാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്തല്ലോ, പറഞ്ഞു നോക്കാം. പറയൂ. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ആത്മസംഗീത ഞാൻ വളരെയധികം അഭിമാനിക്കുന്ന ഒരു വലിയ കലാകാരനാണ്, കാരണം അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. മഹാനായ മഹത്തരമായ പത്തനംതിട്ട ജില്ലയിൽ നിന്നും. ഞാനും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. ഈ കലാകാരന്മാരെല്ലാവരും ആ സൈഡിൽ നിന്നാണ്. പക്ഷേ എന്നിട്ട് പരാജയമാണല്ലോ. നന്ദിനി അവിടെ എങ്ങനെ വന്ന് പെട്ടു എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും. പത്തനംതിട്ടക്കാർക്ക് അങ്ങനെ തന്നെ വേണം. ഇല്ല ചേട്ടാ, എല്ലാരും പ്രതീക്ഷിച്ചിരിക്കുന്നത് സാഹചര്യം വന്നു, തകർത്തൊരു പാട്ടുപാടി. ഇവർ രണ്ടുപേരും അവർ വിശേഷങ്ങൾ പങ്കുവെച്ചു, വിശേഷത്തിലൂടെ നമ്മളെ വിശേഷത്തിൽ കുടുക്കി കളഞ്ഞു. ഉല്ലാസേട്ടന്റെ സ്ഥിരം നൃത്തം, ഒരു രണ്ട് ചുവട്, രണ്ട് ചുവട് ഇല്ല വെക്കില്ല. നൃത്തം ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഇപ്പോ. ചിലങ്ക എടുത്തില്ലേ? ചിലങ്ക അല്ല, പിന്നെ ചിലങ്കയേക്കാൾ നൃത്തം ചെയ്യുമ്പോൾ വേണ്ട ഒരു സാധനം ഞാൻ ഇട്ടിട്ടില്ല. സത്യം. മുഴുവണ്ഡലത്തിൽ ഇരിക്കുമ്പോ അതൊരു പ്രശ്നമാണ്. ഈ ഓണത്തിന് സാധിച്ചേട്ടനും ഇവരോടൊക്കെ ഒപ്പം കിട്ടിയതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതി. ഫ്ലവേഴ്സ് ടിവിയിലൂടെ തന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും ചേട്ടന്റെ പ്രോഗ്രാം കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. അപ്പോ ടെലിവിഷനിലെ സിനിമയിലേക്കുള്ള കടന്നുവരവായി പുതിയ സിനിമകൾ ഓണക്കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഏതൊക്കെയാണ്? ഈ ഓണക്കാലത്ത് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒന്നില്ല ഞാനില്ല ഏതായാലും. അപ്പൊ സാധിച്ചേട്ടാ, അപ്പൊ നമ്മൾ ഈ ഒരു അടാർ ഓണം ആഘോഷിക്കാൻ പോവാണ്. ഞങ്ങൾ മാത്രമല്ല വന്നിരിക്കുന്നത്, പിന്നെ ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നല്ല പണിക്കാർ. ബംഗാളി നിന്നാണോ? അല്ലല്ല, മിമിക്രിക്കാർ, അടിപൊളി മിമിക്രിക്കാർ.
ഞങ്ങളും ഒരു അഡാർ ടീമുകളെ തന്നെയാ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് പേരുണ്ട് പിന്നെ. അപ്പോൾ അപ്പൊ നമുക്ക് അവരെ വിളിക്കുന്നതിന് മുമ്പായിട്ട് ഇവരെ ആസനസ്ഥരാക്കാം. നിങ്ങൾ എല്ലാവരും ആസനസ്ഥരാകും. സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം. കാരണം നാലു മൂലയ്ക്കും അതിരുകല് നാട്ടിയതുപോലെ സുന്ദരികളും സുന്ദരന്മാരായിട്ട് നാലു പേര് അല്ലേ. ഇനി ഈ അതിരുകലിൽ നിന്നാണ് അഡാർ ഓണത്തിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പോകുന്നത്. തകർക്കണ്ടേ? അപ്പൊ നിങ്ങളല്ലേ തുടങ്ങുന്നേ? അതല്ല, ഇപ്പൊ നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കുന്നതിന് മുമ്പ് പൊയ്ക്കോലം വെക്കൂലേ, അങ്ങനെ സാധനം ഇവിടെ ഉണ്ടല്ലോ. ഒന്ന് കൈയടിക്കും പ്ലീസ്. ബിൽഡിംഗ് അങ്ങോട്ട് പണിത് തുടങ്ങാം. നിങ്ങൾ ആരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂട്ടുകാരും അല്ലേ. തുടങ്ങിക്കോ. കേറി വാടാ മക്കളെ. തുടങ്ങിക്കോ. കേറി വാടാ മക്കളെ. നമസ്കാരം. നമസ്കാരം വിനോദേട്ടാ. ജോർജേട്ടാ, കല്യാണത്തിനൊക്കെ പെണ്ണുങ്ങളൊക്കെ വന്നാലും വന്നില്ല. ഞങ്ങൾ വന്നില്ല. ഒന്ന് ഹബി വേണം. രാജേട്ടാ കൊള്ളാല്ലേ. നല്ല കളറായിട്ടുണ്ട്. അപ്പോ ഒരു കാര്യം സാജു ചേട്ടൻ ഞങ്ങളോട് ചതി ചെയ്തു. കേരളത്തിൽ നല്ല പൈസ കൊടുത്താൽ ചെയ്യുന്ന മിമിക്രി താരങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ഇരിക്കുന്നത് മലയാള സിനിമയിൽ ശ്രദ്ധ നേടിയിട്ടുള്ള ലോകമെമ്പാടും അറിയാവുന്ന ഒരുപറ്റം വലിയ താരങ്ങളാണ്. ഞങ്ങൾ നല്ല പണിക്കാരെന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഓണത്തിനെ അഡാറാക്കാനുള്ള അഡാർ ടീംസ് മുഴുവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇത് അങ്ങോട്ട് തുടങ്ങിയാൽ മാത്രം മതി. അപ്പൊ നമുക്കിരിക്കുന്നത് നാല് ടീം ലീഡേഴ്സ് ആണ് അല്ലേ. നിങ്ങൾ അറിഞ്ഞിരുന്നോ നിങ്ങൾ ടീം ലീഡേഴ്സ് ആണെന്നുള്ളത്? നിങ്ങൾ അറിയാതെ നിങ്ങൾ ലീഡേഴ്സ് ആയിരിക്കുന്നോ? ഒന്നാമത്തെ ടീമിന്റെ ക്യാപ്റ്റൻ സുബി സുരേഷ്, രണ്ടാമത്തെ ടീമിന്റെ ക്യാപ്റ്റൻ സാജു കൊടിയൻ, മൂന്നാമത്തെ ടീമിന്റെ ക്യാപ്റ്റൻ തസ്നി ഖാൻ, നാലാമത്തെ ടീമിന്റെ ക്യാപ്റ്റൻ ഉല്ലാസേട്ടൻ. റെഡി? നിങ്ങൾ ടീം ലീഡേഴ്സ് പറഞ്ഞ ഇങ്ങനെ ഇരുന്നാ മാത്രം പോരാ. നിങ്ങൾ ഒരു ടീമിനെ നയിക്കണം. അതിനു മുമ്പ് നിങ്ങൾ ഒരു ടീമിനെ സെലക്ട് ചെയ്യണം. ഒരു യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ഒരു അടിപിടി കൂടാം. ഈ പരിപാടിയുടെ പേരെന്താന്ന് പറഞ്ഞ? ഒരു അഡാർ. നീ ആദ്യം അഡാർ ഓണെന്ന് ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞു പോയി. നേരത്തെ നീ അഡാർ എന്നാണ് പറഞ്ഞത്. അല്ല, മഹാനായ സാജു ചേട്ടൻ ഉള്ളതുകൊണ്ട് സാജു ചേട്ടൻ പൂരിപ്പിക്കും. പൂരിപ്പിക്കാൻ വിദഗ്ധനല്ലേ. Filling the blanks with suitable words. ഒരു അഡാർ ഓണത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള താരങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. നാല് ടീമുകളായി നമ്മൾ വേർതിരിക്കാൻ പോവുകയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. നാല് ടീം. ഓക്കെയാണോ? അല്ല, ഈ ഉത്രാടം വെറുതെ പറഞ്ഞാൽ പോരാ, അതിനൊരു കനമില്ല. ഉത്രാടം. അപ്പൊ അതിന്റെ ഉത്രാടത്തിനോട് ഒരു വാലൂടി ചേർക്കാൻ പോണ്. ഉത്രാടം തമ്പാൻ. യെസ്, ഉത്രാടം തമ്പാൻ. എന്നാ പിന്നെ ഞാനൊരു വാലി ചേർക്കാൻ പോവാം. അവിട്ടം രാജാസ്. കൊള്ളാം, കലക്കിട്ടുണ്ടല്ലോ പേരുകൾ. തിരുവോണ തമ്പുരാൻ. മലയാളിത്തം. ആ ചേച്ചി പൊളിച്ചോ. ചതയും ചേകവേഴ്സ്. അപ്പോ ഉത്രാട തമ്പാൻസ്, അവിട്ടം രാജാസ്, അവിട്ടം രാജാസ്, തിരുവോണം തമ്പുരാൻസ്, ചതയും ചേകവേഴ്സ്. വെരി ഗുഡ്. ചേകവന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. ആ ചേകവന്മാർന്ന് വെച്ചാൽ എന്താന്നറിയോ? ചാകാൻ നടക്കുന്നവർ. ഇതിലേ വലിയൊരു കോമഡി. തയ്ച്ചേട്ടാ, നന്ദിനിയോട് പറഞ്ഞ നാല് ടീമുകൾക്ക് നാല് പേരുകൾ വേണം. ഓടവുമായി അടുത്ത് നിൽക്കണം നാല് ടീമുകൾ. അപ്പം പറഞ്ഞ് ഫസ്റ്റ് ടീം ഞാൻ പറയാന്ന് പറഞ്ഞു പറയാം. ബെദലഹേം ബോയ്സ്, ബക്രീദ് വിന്നേഴ്സ്. രണ്ട് ടീം ഭയങ്കര പരാജയം. ഓണമല്ലേ, ഓണത്തിൽ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ല. എന്തു ആവാ അല്ലേ? നാല് ടീമുകൾ. സിസിഎൽ അല്ല, ഓണമാണ്. നാല് ടീം മെമ്പേഴ്സ്, നിങ്ങൾക്ക് നാലു പേർക്കും കൂടെ നിൽക്കുവാൻ അംഗബലങ്ങളെ തിരഞ്ഞെടുക്കാം. അപ്പൊ ഓരോരുത്തരും വിളിക്കാല്ലേ. ഞാൻ ഒരാൾ വിളിക്കാം. ടെസ്റ്റിന് ഒരാൾ വിളിച്ചു, ഉല്ലാസ് ഒരാൾ വിളിച്ചു അല്ലേ. അപ്പൊ ഞാനിപ്പോ എന്റെ കൂടെ പോകുന്ന ഒരു സൂട്ടുകാരൻ വിനോദ് കടാമംഗലം. യെസ്. എനിക്ക് വിളിക്കാലോ? ചേച്ചി വിളിച്ചോ. വിനു അടിമാലി. അജിത് കോഴിക്കോട്. അജിത്, ഇത് മുൻധാരണ ഉണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്ര ടീം തന്നെ തൊണ്ടയിൽ കൊണ്ടു നടക്കുന്ന, കുറച്ച് പ്രായാധിക്യം ഉണ്ടെങ്കിലും നിൽക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. നമ്മുടെ സ്വന്തം ജോർജ് ഏട്ടാ.
എന്നോട് സ്നേഹമുണ്ട്, നിനക്കൊന്നും എന്നോട് സ്നേഹമില്ല. സ്നേഹമില്ല, ജോർജേട്ടൻ പൂരമാണത്. സ്നേഹവന്മാരാണ് കലാഭവൻ കൊണ്ടു നടക്കുന്ന കലാകാരൻ. അപ്പോ ഇനി അടുത്ത ആൾ എനിക്ക് വിളിക്കാലോ, ഉറപ്പായിട്ട് വിളിക്കാം. മഞ്ജു. അപ്പൊ എനിക്ക് വിളിക്കാലോ, ഉറപ്പായിട്ട് വിളിച്ചോളൂ. ഞാൻ വിളിക്കാം. രാജാക്കന്മാരാ കൂടുള്ളത്? ആ രാജാക്കന്മാർ തന്നെയാ. എന്നിട്ടാണോ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയേ? കോഴിമല രാജാവ്, ചക്രവർത്തി കുമാരൻ, കുമാരൻ എന്ന പേരുള്ള ചക്രവർത്തി. രാജ്ഞി വിളിച്ചാട്ടെ, രാജാക്കന്മാരെ വിളിച്ചവരെ വിളിക്കരുത്. നമ്മുടെ തട്ടകത്തിൽ തന്നെ വന്നതാണ് കലാഭവാൻ ജോഷി. ആ വിളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭവാൻ എനിക്ക് എന്തായാലും, കാരണം വിളിക്കുമ്പോ ഒരു വിലയുള്ള ആൾക്കാരെ എന്നെ വിളിച്ചല്ലോ എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ അവിട്ടൻ രാജാക്കളാണ്. കാരണം എല്ലാ ഓണക്കാലത്തും മാവേലിയായി വരുന്ന ഒരു രാജാവാണ്. അതുകൊണ്ട് തന്നെ ഈ കളിയിൽ ഞങ്ങൾ വിൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അടുത്തത് ഇനി എന്റെ ഊഴമാണ്. സ്നേഹ. സ്നേഹ, ഇത് 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 കള്ളക്കളിയാണ് കേട്ടോ. ഉല്ലാസേട്ടാ, നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ എന്തോ കൈക്കൂലി കൊടുത്തിട്ട് എടുക്കുകയാണ്. കണ്ട ഇത് നോട്ടം വെച്ചിരിക്കുകയായിരുന്നു. സ്നേഹ ഇങ്ങനെ വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അനൂപിന് തോന്നിയത്, അങ്ങനെ ഒരു കാര്യം. ശരി, ഇനി സുബി. ഫ്ലവേഴ്സിലെ ഓണം ആഘോഷിക്കുമ്പോൾ ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ വിളിക്കണം എന്നാണ്. ഒരു സകലകല വല്ലഭനെയാണ് ഞാൻ വിളിക്കുന്നത്. നമ്മുടെ സ്വന്തം രാജേഷ് പറവൂർ. നമസ്കാരം. വിളിക്കും സുബി ആണുങ്ങളെ വിളിച്ച് സൈഡിൽ ഇരുത്തില്ലേ? അതെ, ഞാനി പെണ്ണുങ്ങളെ വിളിക്കാം. അതിനകത്ത് എന്റെ പുറകെ തന്നെ എനിക്ക് ആളെ വിളിക്കാലോ. അഞ്ജന അപ്പക്കുട്ടൻ. ഞാൻ അടുത്ത് വിളിക്കാൻ പോണ ഫ്ലവേഴ്സിന്റെ പുത്രനാണ്, മിമിക്രി കൊണ്ട് മാജിക് അമ്മാനമാടുന്ന രാജേഷ് പാണാവള്ളി. ഉല്ലാസേട്ടന്റെ കൂടെ തന്നെ എന്താന്ന് വെച്ചാ എന്റെ നാളും തിരുവോണോ. അടുത്തതായിട്ട് ഞാൻ ഇവിടെ എല്ലാ സ്ത്രീകളും നല്ല സുന്ദരികളായിട്ടാണ് വന്നിരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ ഉള്ളവര്. അപ്പോ അതില് അതീവ സുന്ദരിയായിട്ടുള്ള എന്നെ വിളിക്കാൻ പറ്റത്തില്ല, സോറി. ഞാനേ നമ്മുടെ തരത്തിനൊത്തുള്ളൊരു കൂട്ടത്തിൽ കൂട്ടത്തുള്ളൂ. ഞാൻ ഈ കുട്ടിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ജനസമ്മതിയുള്ള ഒരു കുട്ടിയാണ്. സ്കിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ മരിച്ചു കിടന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യും. പിന്നെ ഡാൻസിന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. പിന്നെ എനിക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നി എന്താണെന്നറിയോ, ഞാൻ ഇച്ചിരി ഡാൻസ് കളിക്കുമല്ലോ, അതുപോലെ എന്റെ കൂടെ കട്ടയ്ക്ക് ഇന്ന് ക്യാബറയൊക്കെ കളിക്കാം. ഒരു അതീവ സുന്ദരിയായിട്ടുള്ള ഒരു തരുണിവിനെ ഞാൻ വിളിക്കുന്നു, രശ്മി. ആരെങ്കിലും ഇങ്ങനെ ഒരു എൻട്രി ചെയ്തായിരുന്നു. രശ്മി ഓണമാണ്. രശ്മി ആദ്യം കണ്ടപ്പോ ഒരു ക്രിസ്മസ് ട്രീ ഇരിക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ നന്നായിട്ട് പുകഴ്ത്തിയിട്ടുണ്ട്. ഓണമാണ്, ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഇവര് തലയ്ക്ക് ഓണമാണ് പറയിപ്പിക്കരുത്. ഇപ്പൊ കാണിച്ചതാണോ ക്യാമറ? പിന്നൊരു കാര്യമുണ്ട്, ചില തട്ടകത്തിലേ അത് എടുക്കത്തുള്ളൂ, ആളെറിഞ്ഞ കളിക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്, ജോർജൊക്കെ ഇരിക്കുമ്പോ കളിക്കാൻ പാടില്ല. പറയട്ടെ, കോമഡി ഉത്സവത്തിൽ വന്ന് പൊരിച്ചടിക്കിയ ശഗ്ന. അല്ലേ, ഇതിനിപ്പോ എന്ത് പറയുന്നറിയോ, കുർക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കുട്ടിയിലാന്ന് പറയാൻ. രണ്ട് പെൺകുട്ടികളെ സെലക്ട് ചെയ്തിട്ട് മൂന്നാമതൊരു പെൺകുട്ടിയിലെ മനസ്സിലായില്ല. അല്ല പിന്നെ കാര്യമുണ്ട്, സ്ത്രീശക്തിയാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളതും. കുറുക്കന്റെ കണ്ണ് മാത്രമല്ല, കുറുക്കിയുടെ കണ്ണും കോഴിക്കോട്ടിലുണ്ട്. അല്ലല്ല, അത് മാത്രല്ല, എനിക്ക് തോന്നുന്നത് ഉയരം കൂടുന്നോറും ചായക്ക് രുചി കൂടുന്ന പറഞ്ഞ മാതിരി സാവിച്ചാന്റെ പ്രായം കൂടുന്തോറും ആ ഒരു ചെറിയ പ്രായത്തിലെ ഇറങ്ങി വരാനുള്ള എന്തായാലും സ്ത്രീകൾ ശക്തിയാണെന്നുള്ളത് ഈ സ്ത്രീകൾക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ പറഞ്ഞു ശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞു. അത് വെരി ഗുഡ്. നിങ്ങളുടെ യുദ്ധം കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക്. ഇതുവരെ നല്ല നല്ല സുന്ദരമാരായ മൂന്ന് പേരാണ് എനിക്ക് കിട്ടി. അവരെ കളിയാക്കരുത് കേട്ടോ. ഇല്ല, അവരെ കളിയാക്കരുത്. ഒരിക്കലല്ല, ഒരിക്കലല്ല, അവരെല്ലാം കൊണ്ടും സുന്ദരമാരാ. നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചു കഴിഞ്ഞാ. ഇനി ഞാനൊരു സുന്ദരി കുട്ടിയെ വിളിക്കാൻ പോണത്, കാരണം ലേഡീസിലെ മിമിക്രി അപൂർവം വരെ ചെയ്തിട്ടുള്ളു. അതായത് ശബ്ദം ഇങ്ങനെ ഫ്ലവേഴ്സിൽ കൂടി ഞാൻ കണ്ടൊരു സുന്ദരി കുട്ടിയുണ്ട്, അടിപൊളിയായി മിമിക്രി ചെയ്യും. ഞാൻ വിളിക്കട്ടെ, അഖില.
അഖില സ്വാഗതം ഞങ്ങളുടെ ടീമിലേക്ക്. ആസിഫ് അലി അഖില, ജനാർദ്ദനൻ, ശഗ്നം. ശഗ്നം അല്ലേ? കറക്റ്റ് അല്ലേ? വെരി ഗുഡ്. ഒരാളെ ഉള്ളൂ ഇനി വിളിച്ചിട്ടൊന്നും. അതാണ് ഞാൻ പറയട്ടെ, സുന്ദരന്മാരെ എല്ലാം ഇവരും മോഷ്ടിച്ചു, തട്ടിയെടുത്തു. ഇനി ഞാനൊരു സുന്ദരിയെ വിളിച്ചോട്ടെ? വിളിച്ചു. ആരും തെറ്റിദ്ധരിക്കരുത്, ശൈലജ. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ എല്ലാരും വിചാരിക്കും ലാസ്റ്റ് ഒരാൾ ബാക്കിയുണ്ടല്ലോ, അയാളാണല്ലോ എനിക്കുള്ളത്, എനിക്ക് ചോയ്സ് ഇല്ലല്ലോ. പക്ഷേ ഇല്ല, പക്ഷേ വളരെ ബുദ്ധിപരമായിട്ടുള്ള കരുക്കൾ നീക്കമായിരുന്നു. എന്റെ ചെറിയൊരു കരുക്കൾ നീക്കത്തിലാണത്. അതായത് ഈ ഒരു ഓണാഘോഷമൊക്കെ ആകുമ്പോഴത്തേക്കും പല ശക്തി നമ്മൾ തെളിയിക്കേണ്ട പല മത്സരങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് എന്റെ പോലെ കട്ടക്ക് നിൽക്കാൻ പാത്ര ഒരാളെയാണ് ഞാൻ എന്റെ ടീമിലേക്ക് ക്ഷണിക്കുന്നത്. ഓണസദ്യ ആണെങ്കിലും പടം വലിയാണെങ്കിലും അങ്ങനെ ശക്തി തെളിയിക്കാൻ പറ്റുന്ന ഒരാളെ, വളരെ ശക്തനായ ഒരാളെ ഞാൻ എന്റെ ടീമിലേക്ക് സ്വാഗതം ചെയ്യുന്നു, സുമേഷ് തമ്പി. സത്യം പറഞ്ഞോ, ഒരു കാര്യം പറയണോ സുമേഷ്? സുമേഷിനെ ആകാശദൂതിലെ ലാസ്റ്റിലുള്ള ആ പയ്യനെ പോലെ കാത്തു നിൽക്കാൻ ആരും കൊണ്ടുപോകാതെ സുബി വിളിച്ചപ്പോ വളരെ സന്തോഷം. ആരും കൊണ്ടുപോയില്ല, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബിന്ദു പണിക്കർ മാത്രം വന്ന് കൊണ്ടുപോകേണ്ടത് കേട്ടോ. കരങ്ങൾക്ക് ശക്തി പകരാൻ ഞാനുണ്ട്. ആരും ഇടത്തില്ല, എന്തൊരു മാനസിക വിഷമം. നമ്മള് ലണ്ടനിൽ പ്രോഗ്രാം പോയപ്പോഴേ അവിടെ ഓരോ വീട്ടിലേക്ക് ഇരണ്ടുപേരെ കൊണ്ടുപോകുന്നത്, ഈ സ്പോൺസേഴ്സ് ഇരണ്ടുപേരെ. അപ്പൊ മുഴുത്തവരെ ജയറാമൻ അവരവരൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി. സ്ഥലം ഞാനും ജാഫറും നിൽക്കുന്നുണ്ട്, ഞങ്ങൾ ആരും കൊണ്ടുപോകണം. ജാഫറെ ഒരാളടുത്ത് പോയി, ഞങ്ങളെ മിമിക്രിക്കാരൊക്കെ ഞങ്ങളെയും കൊണ്ടുപോകും എന്ന് പറഞ്ഞ മാതിരി. ഓക്കെ, അപ്പൊ ടീമുകളൊക്കെ സെറ്റായി. പക്ഷെ എല്ലാവരും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാനുണ്ടല്ലോ. എല്ലാവരും അതാത് ടീം ലീഡേഴ്സിന്റെ പുറകിൽ ചെന്നിരിക്കണം ഈ അവസരത്തിൽ. നമ്മളൊരു ടീമാണ്. എവിടെ പോവാ ജോർജ് ചേട്ടൻ? ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വിളിച്ചവര് മാത്രമേ വന്നി ഒരു തൃപ്തി കുറവുണ്ടോ? ഞങ്ങളുടെ ടീമിനൊരു പ്രത്യേകതയുണ്ട്, അതായത് ഈ ജാ എന്നുള്ള അക്ഷരത്തിൽ ഈ ഞങ്ങളുടെ പേരിന്റെ ഇടയിലുള്ളവരെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. അതായത് ഇപ്പൊ അതെ കണ്ടോ, മഞ്ജുവോ? മഞ്ജുവിൽ ജായ ഉണ്ട്. ഞാൻ സാജു, എന്നത് ജായ ഉണ്ട്. അഞ്ജനയിലും ജായ ഉണ്ട്. ഷഗ്ന, അതില് ജായ ഉണ്ട്. ഒരു മനസ്സിലൊരു ജായ ഉണ്ട്, അവൾക്ക് വേണ്ടി ഒരു ജായ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അവന് ഭയങ്കര ഇല്ല. വളരെ മെച്ചുവേർഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിള്ളകൾ വേണ്ടല്ലോ എന്ന് വിചാരിച്ചാ. നല്ല ടീമുകാരാണ്, ആർക്ക് വേണ്ടി ചാകാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ചാകാൻ തയ്യാറാണ്, ചതയം ആയതുകൊണ്ട് ആരും ചതയ്ക്കാൻ നിൽക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. ടീമിന്റെ പേര് തന്നെ വേറിട്ട് നിൽക്കുന്നു, തിരുവോണ തമ്പുരാൻസ്. അതിനപ്പുറം വേറെ ഒന്നുമില്ല. തമ്പുരാട്ടിമാരും തമ്പുരാൻസ് പറഞ്ഞിട്ടും കൂടുതൽ തമ്പുരാട്ടിമാരും വേണ്ടേ? പിന്നെ വേണം തമ്പുരാക്കന്മാരും കൂടുതൽ താല്പര്യം. അതെ 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 ഉല്ലാസേട്ടാ, മറുപടി കൊടുക്കണം. അവിടെ അവിട്ടം രാജാക്കന്മാരായിരിക്കുന്നത്. അവിട്ടം തിരുനാൾ, അവിട്ടം തിരുനാൾ, അവിട്ടാവാതിരുന്നാ മതി. ഇത് നിങ്ങൾ പറയും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞു. അവിട്ടം രാജാസ് എന്ന് പറഞ്ഞിട്ട് രാജ്ഞിയാണല്ലോ ഇരിക്കുന്നത്. അത് അവിട്ടം രാജാക്കന്മാരാണല്ലോ, വളരെ ഉത്തരവാദിത്വ ബോധമുള്ള രാജാക്കന്മാരാണ്. തീർച്ചയായിട്ടും ഒരു രാജ്ഞി. ഞങ്ങൾ ഈ ഉത്രാടൻ തമ്മന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ടീമിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പേരിൽ തന്നെ ഒരു സോണപ്പാട്ടുണ്ട്. സുഖപ്പാട്ട് പറഞ്ഞത് ശരിക്ക് പറഞ്ഞത് സുഖമുള്ള ഓണപ്പാട്ട്. സുഖമുള്ള ഓണപ്പാട്ട് അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് സുഖപ്പാട്ട്. ശരി, ആയിക്കോട്ടെ. ഓ പോരെ, വീണ്ടെടുത്ത് കിടന്ന് ഉരുളാം. പൊരിക്കും പുലി, അലിഞ്ഞു ചേരരുത് ഇങ്ങനെ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തേ പൂക്കളത്തിൽ വാടിയ പൂമണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ വാ. ഉത്രാടപ്പൂനിലാവേ വാ, മുറ്റത്തേ പൂക്കളത്തിൽ വാടിയ പൂമണി ഇത്തിരിപ്പാൽ ചുരത്താൻ വാ വാ. ഉത്രാടപ്പൂ
പൂനിലാവേ വാർത്തു. ഞാൻ പറഞ്ഞില്ലേ ഇതുപോലത്തെ പണിക്കാരെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. വിനോദേട്ടൻ പാടുമ്പോഴേ ഒരു ഒരു അത്തപ്പൂക്കളൊക്കെ മുഖത്ത് വരുന്നത് പോലെ ഭയങ്കര സന്തോഷം. അത് ചില സ്ഥലത്തൊക്കെ പാടുമ്പോ ഈ പൂക്കളല്ല വരാറ് വേറെ. ശരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓണത്തിന് അവിട്ടം നാളിൽ പാട്ടില്ല. പാട്ടുണ്ട്, ആരെ പറഞ്ഞേ? ഞങ്ങളുടെ ബിനു രാജാവ് പാടുന്നതായിരിക്കും. ബിനു രാജാവ് ആസ്ഥാന ഗായകനാണ്. ബിനു ബിനു അസലായിട്ട് പാടും. പ്രത്യേകിച്ചും ഈ ഓണത്തിന് പാടാൻ പറ്റിയ പാട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ മാമാങ്കം എന്ന് പറയുന്ന ഒരു അടിപൊളി പാട്ടാണ്. ഓക്കെ, ഇത്രയും പുകഴ്ത്തണ്ടായിരുന്നു, സാധനം താഴെ പോയി കഴിഞ്ഞാൽ. മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നവയിൽ, മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നവയിൽ, കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതനരിയ മണൽ തരികളെ, പറയുക പറയുക നീണമൊഴുകിയ കഥ മാമാങ്കം പലകുറി കൊണ്ടാടി തിളയുടെ തീരങ്ങൾ അവയിൽ. തകർത്തു രാജാക്കന്മാർ. തസ്നീത നിങ്ങൾക്ക് അഭിമാനിക്കാം. ഞാൻ പറഞ്ഞില്ലോ തകർത്തു, ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇവിടെ 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 ഈ പാട്ടിന്റെ ഇടയ്ക്ക് ഒരാൾ, ഈ ടീമിലിരിക്കുന്ന ഒരാൾ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കള്ളം കാണിച്ചിട്ടുണ്ട്. ഈ പാട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ട് ഞാനാണ് തബല വായിക്കുന്നത് അറിയിക്കാൻ വേണ്ടി ജോർജ് ചേട്ടൻ വായിക്കൊണ്ടിരുന്നു. കള്ളത്തരം പാടില്ല ജോർജ് ചേട്ടൻ, ആരും വിശ്വസിക്കുകയില്ല. ഇല്ല, ഇതിന്റെ ഇടയ്ക്ക് ഞാനാണ് എന്റെ തബലയാണ് ഇതിൽ കയറി പോകുന്നത് അറിയിക്കാനുള്ള ഒരു ശ്രമം. ആ തബല ഇപ്രാവശ്യം എവിടെയെങ്കിലും കയറി പോയിക്കോട്ടെ. ഒരു പേടി തോന്നുന്നുണ്ട് ഉല്ലാസേട്ടൻ അല്ലേ? ഒരു പേടി ഇല്ല, ഒരു പേടി. കാരണം ഈ രണ്ട് ടീം തകർന്നു. അപ്പൊ ഋഷഭം കഴിഞ്ഞു, ഗാന്ധാരം കഴിഞ്ഞു, അജിത് പഞ്ചമ വിട്ടു പറ ശരണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മരണം. ഇതുവരെ ഓണത്തിനൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആരും ഈ പാട്ട് സെലക്ട് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ആ പാട്ട് പാടാം. വ്യത്യസ്തമായ പാട്ട്. പൂവിളി പൂവിളി പൊന്നോണമായി നീവരൂ നീവരൂ പൊന്നോണമുണ്ടി ഈ പൂവിളി, മുഖം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലി. നീവരൂ ഭാഗം ഭാഗം പൂവിളി പൂവിളി പൊന്നോണമായി നീവരൂ നീവരൂ പൊന്നോണത്തുണ്ടി. ആരും കേട്ടിട്ടില്ല ഞാനും അതേട്ട കേൾക്കണത്. ടീമിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? മാർക്ക് പറയാനല്ല, ഇതിനപ്പുറം ഒന്നുമില്ല, ഇനി വരാനുമില്ല. ടീമും ഓണത്തിനൊന്നും ഇതുവരെ ആരും പാടി കേൾക്കാത്ത പാട്ടുകളാണ് പാടിയത്. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് വ്യത്യസ്തമായിട്ട് നമ്മുടെ ടീമിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ ഇവരെല്ലാവരും ഇരുന്ന് പാടി ഞങ്ങള് വിത്ത് ആക്ഷൻ ഒരു പാട്ട് പാടാനാണ് വരൂ ടീം അംഗങ്ങളെ. ഓണമാണ് അപ്പൊ നല്ല അച്ചടക്കത്തോടു കൂടി. എന്തെല്ലാം തരുമെനിക്ക് കളിപ്പാനോ കളം തരുമേ കുളിക്കാനോ കുളം തരുമേ. അയ്യോ രശ്മി 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 പ്ലീസ്, 80s പാട്ട് പാടിയെങ്കിൽ നിങ്ങൾ ആരും കൊച്ചുകുട്ടികളെ കുറിച്ച് ഓർത്തില്ല. കൊച്ചുകുട്ടികൾക്ക് എന്താ ഓണാഘോഷം വേണ്ടേ? വേണ്ട, എന്തൊരച്ചടക്കം. അത് മാത്രല്ല എന്താണറിയോ ചേട്ടാ, ഞാൻ സാരി ഉടുത്ത അങ്ങനെ. അത് മാത്രല്ല, ആ കുഞ്ഞൊരു കുട്ടി ഉണ്ടല്ലോ അത് കളിക്കാൻ പറഞ്ഞ പാടി നോക്കുമ്പോ ഞാൻ അതിന്റെ
കഷ്ടപ്പെട്ട് പോയിട്ടോ ശരിക്കും. ബാലവേലക്ക് കേസെടുക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവരുടെ ടീം നന്നായി പെർഫോം ചെയ്തു, ഒരു വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു, ഒരു നല്ല കൈയടി കൊടുക്കും തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെടുത്തരുത്, കഴിവില്ലാത്ത റെക്കോർഡ് ചെയ്ത പാട്ടില്ലാത്തവരെ ഒറ്റപ്പെടുത്തരുത്. അടുത്ത പരിപാടിക്ക് മുമ്പ് നമ്മൾ ആദ്യം മുതൽ ഈ മത്സരത്തിൽ ഇവരെ എല്ലാവരെയും വീക്ഷിച്ചുകൊണ്ട് ഒരാൾ ഇരിപ്പുണ്ട്. ഈ മത്സരം കഴിയുമ്പോൾ ഇവരിൽ രണ്ടുപേർക്ക് ഒരു കിഡിലൻ ഗിഫ്റ്റ് വീതം തരുന്ന രണ്ട് ടീമിനാണ്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഉള്ളിൽ അത് വർക്ക്ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, സർപ്രൈസ് പിന്നീട് പറയാം. ഇനി നിങ്ങളെ ക്ഷണിക്കാൻ പോകുന്നത് ഈ നാലും ടീം മെമ്പേഴ്സിലും ഓരോരുത്തരായി കടന്നു വരണം. ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീരന്മാർക്ക് കൊടുക്കാനുള്ള ഒരു ധീര ബാഡ്ജ് ആണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. യെസ്, ഈ ധീര ബാഡ്ജ് കൊടുക്കുന്നതിനായിട്ട് നാല് ടീമിന്റെയും ടീം ലീഡേഴ്സിനെയാണ് നമ്മൾ ക്ഷണിക്കുന്നത്. ഈ ടീം ലീഡേഴ്സ് ടീമിന് രാജു ചേട്ടൻ, തസ്നി ചേച്ചി, സുബി, ഉല്ലാസ് ചേട്ടൻ, നിങ്ങൾക്ക് ഏത് കളർ വേണം എന്ന് നിങ്ങൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞങ്ങൾ നിർമ്മല ഹൃദയമുള്ള രണ്ട് വെള്ള മതി. സോറി ചേച്ചി, ചേച്ചിയുടെ കമ്മലിനും മാലയ്ക്കും ചേരുന്ന വിധം. എന്തോ എങ്ങനെ എങ്ങനെ വിലയിരുത്തുന്നു ടീം മെമ്പേഴ്സിന് ഇതുവരെയുള്ള നല്ല നിലവാരമുണ്ടോ? നിലവാരം കൂടി പോയോ എന്നാണ് ഇപ്പൊ ചേട്ടന് താങ്ങാൻ സാധിക്കുന്നില്ല. ഈ നിലവാരം, ഈ നിലവാരത്തിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ദൈവമേ സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങളുടെ ടീമിന് എന്ന് പ്രാർത്ഥിക്കുകയാണ്. വ്യത്യസ്തമായ ഒരു മത്സരമാണ് കാഴ്ചവെച്ചത്. ഇനി ഇത്തരത്തിലുള്ള വ്യത്യസ്തത ഉണ്ടാവും, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മത്സരത്തിനല്ല, ഞങ്ങൾ ഓളം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് ഓളം. സമ്മാനമായിട്ട് നെല്ലിക്കത്തളം അല്ല തരുന്നത്. എല്ലാവരും റെഡിയാണ്, ഇനി നമ്മളുടെ മത്സരത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അല്ല, ഞങ്ങളുടെ ഇവിടെ രണ്ടുപേരും. അതെ, എനിക്കൊരു കാര്യം പറയണ്ടേ, ഇപ്പൊ നമ്മളിവിടെ ഈ അടാർ ഓണത്തിൽ വരാൻ വന്നിരിക്കുന്ന എല്ലാവരും നല്ല ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഡ്രസ്സുകളൊക്കെയാണ് ധരിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിടിലൻ ടീമുകളാണ്. അപ്പൊ ടീം മെമ്പേഴ്സിന് ഇപ്പൊ ഇതിനകത്ത് ഈ ഓണത്തിന് വന്നിരിക്കുന്ന നന്ദിനി അല്ലേ, നമ്മുടെ ആങ്കറാണ്, ഈ നന്ദിനിയെ പറ്റി എന്താണ് പറയാനുള്ളത്? പാടാനാണുള്ളത്, പാടണം. അപ്പൊ ഈ പാട്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നതിന് മുമ്പ് ഒരു അപേക്ഷയുണ്ട്. നന്ദിനി ഒന്ന് നടക്കാമോ? അന്നട റെഡി. അതുമല്ല പാടാനോ, അതുമല്ല ഒരു വക പാളത്താറ് കൊടുത്തു വന്നു. നന്ദിനി ഒരു വക പാളത്താറ് കൊടുത്തു വന്നു. നന്ദിനി ഒരു വക പാളത്താറ് കൊടുത്തു വന്നു. ഇതിനാണ് പാല് തന്ന കൈക്ക് കൊത്തുക എന്ന് പറയുന്നത്. കാരണം എന്റെ ടീം, എന്റെ വീരന്മാരായ ടീം എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പരിചയപ്പെടുത്തിയതാണ്. അതെ, മോള് വിഷമിക്കണ്ട, ഞങ്ങൾ ഇടക്കിടക്ക് ഓരോ ബോംബുകൾ ഇട്ടുള്ളൂ. ഇതുപോലത്തെ അത് കാണാൻ പോകുന്നുള്ളൂ. നമുക്കിനി നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടന്നാലോ. കർമ്മി ഇത് കൊണ്ട് കൊടുത്തോട്ടെ, നിങ്ങളുടെ വീരന്മാർക്കും ധീരന്മാർക്കും കൊടുത്തോട്ടെ, കൊടുത്തോളൂ, കൊടുത്തോളൂ. അപ്പോൾ എല്ലാ ടീം മെമ്പേഴ്സും അവരുടെ ധീര ബാഡ്ജ് അണിഞ്ഞ് ഇരിക്കുകയാണ്. ഇത് നിങ്ങൾ വെറും ഒരു ബാഡ്ജായിട്ട് കണക്കാക്കരുത്. അല്ല, എനിക്കിത് ബാഡ്ജായിട്ടല്ല തോന്നണേ, പരിപാടിയിൽ തോറ്റിട്ടും ഞരമ്പ് മുറിച്ചിട്ട് കെട്ടിയേക്കണാരായിട്ട് തോന്നുന്നു. അങ്ങനെയാണ് ഇതല്ല, അങ്ങോട്ട് നോക്കി ഐസിയും ആരും വരുന്നില്ല. കൗണ്ടറുകൾ ഇഷ്ടപ്പെടാത്ത ഏതോ ഒരു ആരാധകൻ തലക്കടിച്ചിട്ട് പോയി. പക്ഷെ ഞങ്ങൾക്ക് ഒരെണ്ണം ബാലൻസ് വന്നല്ലോ, നമുക്ക് മറിച്ച് വിൽക്കാം. ഞങ്ങൾക്ക് ബാലൻസ് വന്ന് ഞങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. നിങ്ങൾക്ക് ബാലൻസ് വന്നത് അല്ല, ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. റെഡി, നമുക്ക് നമ്മുടെ മത്സരത്തിലേക്ക് കടക്കാം. ഇനി നടക്കാൻ പോകുന്നത് ധീര ആഗമനമാണ്. ധീരന്മാരായ നിങ്ങൾ ഇതൊരു റാം വാക്ക് ആയിട്ട് നിങ്ങൾ ഇതിലെ ഈ റാമ്പിലൂടെ വാക്ക് ഉണ്ടാവണം. നിങ്ങളുടെ ഫാഷൻ ഷോ ഓക്കേ.
നിങ്ങളുടെ ടീമിനെ കുറിച്ച് ഒന്ന് ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടൊന്ന് ആർ പുള്ളികളോടി ഇറങ്ങിക്കോളൂ. ഉത്രാടം തമ്പാൻ കേ ജയ്, ഉത്രാടം തമ്പാൻ കേ ജയ്. കം ഓൺ ലേഡീസ് ആൻഡ് ബോയ്സ്. ഉത്രാട തമ്പാൻസ്, നിങ്ങൾ റെഡിയാണ് ഈ മത്സരത്തിലേക്ക്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണാലിറ്റി കീപ്പ് ചെയ്ത് തന്നെ ഈ മത്സരത്തിൽ വിജയിക്കാൻ നോക്കുക. മ്യൂസിക് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടില്ല, നിങ്ങൾ വിജയിച്ച് തന്നെ വരട്ടെ അല്ലേ. എവിടെ നോക്കി നിൽക്കുക? എങ്ങനെ നടക്കണം അറിയില്ല. റെഡി, 1 2 3 music. ചെമ്മീലിലെ പരീക്കുട്ടി പോകുന്ന മനസ്സിലായില്ലേ? അല്ലെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ മഞ്ജു ഉണ്ടല്ലോ, മഞ്ജു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ക്യാമറ കൊഞ്ഞനും കുത്തി കാണിച്ചു തോന്നുന്ന പോലെ പോയി. അപ്പൊ എന്തായാലും നിങ്ങൾ അല്ല പറയുന്നില്ലേ, നിങ്ങളെ ശത്രുക്കളല്ലേ. ഈ ഇതിലൊന്നും നമുക്ക് പറയേണ്ട കാര്യം. അടുത്ത ടീമിനെ വിളിക്കാം, നിങ്ങൾക്ക് അങ്ങോട്ട് പോകാം പ്ലീസ്. ഉത്രാടത്തമ്പാൻസ് കലക്കി കേട്ടോ സാധിച്ചേട്ടാ. ഇനി അടുത്ത ടീമിനെ നമ്മൾ ക്ഷണിക്കാൻ പോകുന്നത് അവിട്ടം. അവിട്ടം ഞങ്ങൾ പൊളിക്കും, ഞങ്ങൾ അടിച്ച് തകർത്ത് പൊളിക്കും ഞങ്ങൾ. അവിട്ടം ഞങ്ങൾ പൊളിക്കും, ഞങ്ങൾ അടിച്ച് തകർത്ത് പൊളിക്കും ഞങ്ങൾ. അവിട്ടം ഞങ്ങൾ പൊളിക്കും, ഞങ്ങൾ അടിച്ച് പൊളിച്ച് തകർത്ത് ഞങ്ങൾ. നിങ്ങൾ റെഡി അല്ലേ? ഇനി അടുത്തത് നിങ്ങളുടെ ഊഴമാണ്. റെഡി, മ്യൂസിക് വരാൻ പോകുന്നു. മത്സരം നിങ്ങൾക്കറിയാം, നിബന്ധനകൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ ടീമിന്റെ ഗെയിം കണ്ടതാണ്. 1 2 3 മ്യൂസിക്. ഇത് അവിട്ട രാജാക്കന്മാരായിരുന്നു, അത് ആക്രാന്ത രാജാക്കന്മാരായിരുന്നു. ബോഡി ഷോ ആണ് ഇവിടെ നടന്നത്. ബോഡി ഷോ ആയിരുന്നു ഇവിടെ നടന്നത്. ഓണമാകുമ്പോ എല്ലാ വിഭവങ്ങളും, എല്ലാ വിഭവങ്ങളും പറഞ്ഞു വിട്ട പോലെ. പൂച്ചക്കുട്ടി, ഇതേ പൂച്ചക്കുട്ടി, വലിയ കണ്ണുള്ള പൂച്ചക്കുട്ടി, അവിടെ ഒരു കുട്ടി ഓടിപ്പോയി. അടിപൊളി അടിപൊളി. നിങ്ങൾക്ക് റെഡി, നിങ്ങൾക്ക് പോവാം. ഇനി അടുത്തത് നമ്മൾ വിളിക്കാൻ പോകുന്നത്, ഇത്രയും നേരം നിങ്ങളുടെ പെർഫോമൻസിലൊക്കെ യാതൊരു കഴമ്പുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച തിരുവോണത്തിന്റെ രാജാക്കന്മാർ. എതിരാളികളെ അദ്ദേഹത്തിന്റെ പുച്ഛത്തിന്റെ പര്യായ പദമാണ് ഈ രാജാവിന്റെ. തിരുവോണത്തമ്പുരാനല്ല അദ്ദേഹത്തെ വിളിക്കേണ്ടത്, പിന്നെ പുച്ഛത്തമ്പുരാൻ. പുച്ഛത്തമ്പുരാൻ, ശരി, വെൽക്കം ചെയ്യുന്നു നിങ്ങളെ. തിരുവോണത്തമ്പുരാൻ പെർഫോമൻസ് കണ്ടുകൊള്ളു, അടാറോണം അടിപൊളിയാക്കിയിട്ടും ഞങ്ങൾ. അങ്ങനെ തിരുവോണ തമ്പ്രാൻസ് റെഡിയാണ്. ഇത് തിരുവോണ തമ്പ്രാൻസ് ആണോ തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാജിമാരോ? ഇതിലൊന്നും തളരരുത്, തകരരുത് നിങ്ങൾ. അപ്പോ അങ്ങനെ മത്സരം തുടങ്ങാൻ പോവുകയാണ്. റെഡിയാണ്, നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്, നിങ്ങൾക്ക് മാത്രം, ബാക്കിയുള്ളവർക്ക് ഞങ്ങൾക്കില്ല. തുടങ്ങാം.
റെഡി ഒരു പ്രതീക്ഷ ഉണ്ടോ? ഒരു പ്രതീക്ഷ ഇല്ല. അപ്പോ റെഡി, 1 2 3 മ്യൂസിക്. അടിപൊളി, ഒന്നും പറയാല്ല, അടിപൊളി. മാറ്റി പറയണം. എനിക്ക് ഉല്ലാസ് ടീം വരുന്നപ്പോ എനിക്ക് ഭയങ്കര പ്രതീക്ഷകളുണ്ടായിരുന്നു. അതുപോലെ അജിത്തിനാരണ്ട ഓടിച്ചിടണ പോലെ ഓടിപ്പോയി. ഇപ്പൊ ഇവിടെ നടന്നത് ഫാഷൻ ഷോയാണോ അതോ പോളൻ ഷോയാണോ? അപ്പൊ ഒരു ജയ് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിലേക്ക് പോവാം. തിരുവോണ തമ്പ്രാൻസിന്റെ പെർഫോമൻസ് കണ്ടുകൊള്ളു, തറോണം അടിപൊളിയാക്കിയിടും ഞങ്ങൾ. അടങ്ങൂ, ഇരിക്കൂ, ഇരിക്കൂ. രാജാവിന്റെ കണ്ണ കുട്ടിക്കിട്ട് അടിച്ച് കയ്യായി പോയി. രാജാവേ, രാജാവിനെ കണ്ണെന്ന് വിളിക്കുന്ന അവസ്ഥ ഒന്നല്ല രാജാവേ. അങ്ങയുടെ ടീമിൽ അങ്ങ് തൃപ്തനാണോ? ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷം. ഇനി ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം ചെറുതല്ല, ഒന്നാനാം കൊച്ചുതുമ്പിക്ക് ശേഷം വരുന്ന പെർഫോമൻസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നാനാം കൊച്ചുതുമ്പിക്ക് ശേഷം. ബാഹുബലിയുടെ രണ്ടാം ഭാഗം പോലെയാണ് അത്. പ്രേക്ഷകർ കാത്തിരിക്കുന്നത്, രാജാവ് കാത്തിരിക്കുന്നത്. കൊച്ചുതുമ്പി കൺക്ലൂഷൻ. ഇതിലൊരു കാര്യം കൂടെ, ജോർജ് ഏട്ടനൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. ഓരോ പെർഫോമൻസ് കഴിയുമ്പോൾ മാറ്റുന്നു എന്തോ ഭയങ്കരം. ചെയ്തു വെച്ച തീമിലെ ഏതെങ്കിലും ഒരു അംശം ഇവിടെ ഉണ്ടോ? പ്ലാൻസ് എല്ലാവരും ഒരു കാണിച്ചു. ഞങ്ങൾ ഇനി വെറൈറ്റി കൊണ്ട് തെരഞ്ഞെടുക്കും. അല്ല, ഒരു കാര്യം കൂടെ, സ്കൂൾ കലോത്സവത്തിലൊക്കെ നാടകനൃത്തത്തിന് കുട്ടികൾ കയറുമ്പോ അമ്മ പുറകെ നിൽക്കത്തില്ലേ? തെറ്റുകുറ്റങ്ങൾ കണ്ട് മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതേപോലെ. സുബി, ഞങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്യണതാണ് ഇവര് കാണിക്കുന്നത്. അതല്ല രസം, അപ്പത്തന്നെ കാണാൻ പാരത്തിന് പ്ലാൻ ചെയ്യുന്നു, അത് കണ്ടിട്ട് മറ്റുള്ളവർ ചെയ്യുന്നു. ഇവര് പ്ലാൻ ചെയ്യുന്നല്ല നിങ്ങൾ കളിക്കുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ പ്ലാനിങ് എന്ന് പറയുന്നത് മ്ലേച്ഛമാണ്. ശരി, നിങ്ങളെ വെൽക്കം ചെയ്യുന്നു, വരൂ. പരിപാടി ഇറോ. 1 2 3 സ്റ്റാർട്ട്. വാറാണ്ടി വാറാണ്ടി തങ്കക്കട്ട്, പമ്പുക്ക് പോറാണ്ടി സിംഗക്കുട്ട്, കേക്കാതെ കേൾവൊന്ന് കേട്ട പോറാണ്ടി. I swear this ain't a threat, no, but I've been a threat from the get-go. I swear this ain't a threat, no, but I've been a threat from the get-go. Varandi varandi danga katte, pambukku porandi singa kutte, vekada kelvi onnu kenda porandi. പ്രകടനം കണ്ടപ്പോ ഒരു പരുന്ത് മേളിക്കട വന്നിട്ടിങ്ങനെ കാണിച്ചിട്ട് പോയിട്ടുണ്ട്.
എന്തായാലും ഇത് കഴിയുമ്പോ. പക്ഷേ വേറെ കാര്യം വളരെ മനോഹരമായിട്ട് ഇവർ ചെയ്തു, പക്ഷെ ഇവരുടെ തനി സ്വഭാവം ലാസ്റ്റ് കാണിച്ചു. എന്താ പറയോ, ഞങ്ങള് മാത്രം സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലോ, ഞങ്ങള് വേർതിരിച്ച് വേണം. ഞാൻ നിങ്ങള് നിങ്ങളുടെ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി വന്നോലോ. സുബി റാം വാക്ക് തുടങ്ങുന്നു വളരെ മനോഹരമായിരിക്കുന്നു, കാരണം ഒരു പ്രത്യേക ഐഡി കൊടുക്കാം, വളരെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്തിട്ടാണ്. അതിൽ തന്നെ ഈ ടീം ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ദൈവം തീരുമാനിച്ചു അങ്ങനെ ഈ ടീം ജയിക്കണമെന്ന് രസ്മി ഇറക്കി വിട്ടു പോയി മൊത്തം. അങ്ങനെ നമ്മളുടെ മത്സരത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി ഓണവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചെറിയ മറ്റൊരു ഗെയിമിലേക്ക് നടക്കും, വളരെ വ്യത്യസ്തമായ ഒരു ഗെയിം, അതെ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിം. ഒന്നുമല്ല, സ്ത്രീകളാണ് ഈ ഗെയിമിൽ മുന്നിട്ട് നിൽക്കുക എന്നൊരു ധാരണയുണ്ട്, അത് എത്രമാത്രം ഉണ്ട് ഇല്ല എന്നുള്ളത് നമുക്ക് ഈ ഗെയിമിന് ശേഷം മനസ്സിലാക്കാം. ചമ്മന്തി അരക്കുക എന്നാണ് നമ്മുടെ ഗെയിമിന്റെ ഒരു വീട്ടിലരക്കണം. അത് ചമ്മന്തി മാത്രമല്ലല്ലോ, തുണി അലക്കണം, പാത്രം കഴുകണം, അങ്ങനെ പറയുന്നത് ചമ്മന്തി അരക്കുക മാത്രം. അപ്പോ ചമ്മന്തി അരക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ചമ്മന്തി ഉണ്ട്, മാങ്ങാ ചമ്മന്തി ഉണ്ട്, മുളക് ചമ്മന്തി ഉണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, ഒരു ഓണച്ചമ്മന്തി. ഈ ഓണച്ചമ്മന്തിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരെയും ഈ മത്സരത്തിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു നിബന്ധന നിർബന്ധമാണ്. അങ്ങനെ നമ്മുടെ ഈ ഓണച്ചമ്മന്തി എന്ന ഈ ഒരു ഗെയിമിനിടെ തുടക്കം കുറിക്കുകയാണ്. നേരത്തെ പറഞ്ഞില്ലേ എല്ലാവരും കൂടി ചമ്മന്തി അരക്കണം, എല്ലാവരും കൂടി ചമ്മന്തി അരക്കുക. പക്ഷേ നാല് ടീമുകൾക്കും ഓരോ മത്സരമാണ്. ഈ ചമ്മന്തി തന്നെ ഗോധയിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെളിവാക്കും. ഷാജു, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല, അരച്ചാൽ മതി, ചമ്മന്തി ആയിക്കോളും. എന്തിനാണ്? അല്ല, നീ വീട്ടിൽ ചെയ്യുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞത്. അപ്പോ അങ്ങനെ നമുക്ക് തുടങ്ങാം, എല്ലാവരും റെഡിയാണ്. ഓക്കെ, ഒരു ആർപ്പോ ആർപ്പോ. നാല് ടീമാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സിൽ ആരെ വേണമെങ്കിലും ഏത് ജോലിയും ഏൽപ്പിക്കാം. നാല് തേങ്ങയാണുള്ളത്, ഇത് പൊതിക്കുക, അത് മുറിക്കുക, അതിൽ നിന്നും ചമ്മന്തി ഉണ്ടാക്കുന്നതെന്നും ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച കാര്യമൊന്നും അല്ല. ഈ അടുക്കള കേറിയിട്ടുള്ള അല്ലെ കിച്ചൺ എഴുതാനോ അടുക്കള എഴുതാൻ അറിയുന്നവരെയൊക്കെ ആങ്കർ ചെയ്യാൻ നിർത്തണം, അതാണ് അതിന്റെ പ്രശ്നം. ഏറ്റുവാങ്ങുക, ഏറ്റുവാങ്ങുക. അല്ല, എന്നാലും നമുക്ക് ആ പകുതി വരെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കേറാം. ഒരു ക്ലൂ കിട്ടിയല്ലേ. ചമ്മന്തി ഉണ്ടാക്കുക എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചമ്മന്തി ഉണ്ടാക്കുക എങ്ങനെയെന്ന് ചോദിച്ചാൽ പോറ്റിയുടെ അടയിൽ നിന്ന് മേടിക്കാന്ന് പറഞ്ഞ ടീമാണ്. അപ്പൊ അങ്ങനെ നല്ല ചമ്മന്തിയാണല്ലോ. മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത് 15 മിനിറ്റ് സമയമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത്. ആകെ 15 മിനിറ്റ്, അല്ലാതെ 15 മിനിറ്റ് കൂട്ടി നാല് ടീമിന് ഒരു മണിക്കൂർ തരില്ല. 15 മിനിറ്റ് സമയം. ഇതിൽ ആദ്യം തന്നെ നല്ല ചമ്മന്തിയുമായി ആദ്യം എത്തുന്ന ആൾക്ക് വിന്നിങ് ആവും. നാല് തേങ്ങ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ എത്ര തേങ്ങ എങ്ങനെയാണ്? അരമുറി മതി, ഒരു മുറി നമുക്ക് വാടകയ്ക്ക് കൊടുക്കോ? എന്ത്, ഒരു തേങ്ങ പൊതിച്ചാൽ മതി, ഒരു തേങ്ങ പൊതിച്ചാൽ മതിയാവും. ഓക്കെ, നാലെണ്ണം തന്നേക്കുന്ന അതിൽ ഇഷ്ടമുള്ള തേങ്ങ നിങ്ങൾക്ക് തരണം. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ. അതെ, ശരി. അങ്ങനെ നമ്മുടെ മത്സരത്തിനുള്ള സമയമാകുകയാണ്. നല്ല രുചിയുള്ള വേഗത്തിൽ ചമ്മന്തി ഉണ്ടാക്കുന്ന ടീമാണ് വിജയിക്കുക. ഇത് മാവേലി ആയിരിക്കും ഇതിന്റെ ടേസ്റ്റ് നോക്കുക. മാവേലിക്ക് തിരിച്ചു പോകണം, ഗൂഗിൾ മാപ്പ് നോക്കി ഇവിടെ വന്നത്, മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാര്യം. തുടങ്ങാൻ പോവുകയാണ്. 1, 2, 3 അവിടുത്തെ രാജ്ഞി ആ അരകല്ല് കഴുകി ഉപയോഗിക്കുകയാണ്. അരകല്ല് കഴുകി ഉപയോഗിക്കുകയാണ്. ടീം മാറല്ല, ഉല്ലാസം അതാണ്. രണ്ട് തേങ്ങ ഒക്കെ പൊതിച്ചു. ഇവിടെ ഇവിടെ രാജേഷേട്ടന്റെ മത്സരം എന്തോ ചെയ്യുന്നത്, തേങ്ങ തേങ്ങയിട്ടാണ് ചെയ്യുന്നത്. വെട്ടിക്കോ, വെട്ടിക്കോ, വെട്ടിക്കോ. വിനോദോട്ടാ, എല്ലാരും തേങ്ങ ഒക്കെ പൊട്ടിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇത് കൂക്ക് വിളിക്കാതെ അവരൊക്കെ കഴിഞ്ഞ്, അവരൊക്കെ ആദ്യം കഴിഞ്ഞു. വേഗമാട്ടെ, അവിടെ സുബിയുടെ ടീം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തേങ്ങ. അല്ല, അവര് വേഗം. രാജേഷ്, 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 അവിടെ വളരെ വളരെ ഫാസ്റ്റായിട്ടുള്ള മത്സരമാണെന്ന് മറ്റുള്ളവരൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. തേങ്ങ കൂടെ, തേങ്ങ കൂടെ,
ഞങ്ങളുടെ നന്നായി സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായി കാണാൻ സാധിക്കുന്നത്. പാണാവള്ളി നന്നായി തേങ്ങ ചിരണ്ടുന്നു. ഞങ്ങളുടെ ഊട്ടക്ഷനായുള്ള പാണാവള്ളി നന്നായി ഞങ്ങളുടെ നന്നായി ചിരണ്ടുകയാണ്. കാരണം ഞങ്ങളുടെ രാജാവ് നന്നായി വീട്ടിൽ പണിയെടുക്കുന്ന ആളാണ്. ഞങ്ങൾക്കറിയാം ആ അരപ്പ് കാണുമ്പോൾ ഞങ്ങൾക്കറിയാം. രാജാവ് ധൈര്യത്തോടുകൂടി ചെയ്തോളൂ. അങ്ങനെ ഞങ്ങളുടെ രാജേഷ് രാജേഷ് എന്തായാലും ഞങ്ങളുടെ നാളികേരം ചെന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ രാജാവിന്റെ അസലായിട്ട് അരച്ചുകൊണ്ടിരിക്കുന്നത് കലക്കി വളരെ വലിയ മത്സരം. റെഡിയായോ ചമ്മന്തി കഴിഞ്ഞു ആദ്യത്തെ റെഡി കഴിഞ്ഞവരെ കഴിഞ്ഞത് ആദ്യം കഴിഞ്ഞവരാണ് ഈ ടീമാണ്. ചമ്മന്തിക്ക് ഒരു ഷേപ്പൊക്കെ വേണമെങ്കിൽ ഉണ്ടാവാം കേട്ടോ. ചമ്മന്തി എന്ന് പറയുന്നത് ചോറ് കുഴക്കുന്നോട്ട് ഒഴിച്ചു തരണ്ട. അവിടെ പായസം റെഡി റെഡി ഇവിടെന്തായി പ്രസന്റേഷനിൽ ഒരു ഒരു പുതുമ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണിക്കണം അല്ലല്ല ഫസ്റ്റ് തസ്നീതയുടെ ടീമാണ്, സെക്കൻഡ് ഇവരാണ്. കേട്ടാണ് നിങ്ങൾ വന്നേക്കുന്നത്. ലവർ ഇനി വരണമെന്നില്ല കേട്ടോ. ഫോട്ടോ കയറി എങ്ങോട്ടും പോകും. അതല്ല ചിരട്ടയോടെ കാണിക്കണം, എല്ലാവരും ചിരട്ടയോടെ കാണിക്കണം. ഏതാ ആ ചിരട്ട മൊത്തം എടുത്തോന്ന് അറിയണ്ട. ഒരു ചിരട്ട എടുക്കാന്നു ഒരു മുറി അറിയാമില്ല. ഇത് കൈ നടാൻ വന്നേക്കുന്നു. ശരി വരൂ 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 വരൂ. പൂർവസ്ഥിതിയിലേക്ക് എല്ലാരും ഒന്ന് പോയിരുന്നല്ലോ. നാല് ടീമുകളുടെ ചമ്മന്തികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും പലരും പല രീതിയിൽ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് മനോഹരമാക്കിയിരിക്കും. ഇത് പരിസ്ഥിതി ചെടി വെച്ചേക്കണ പരിസ്ഥിതി കറിവേപ്പില തൈ നട്ടിട്ട് വന്നു വന്നൊരു മനുഷ്യൻ. അതിനകത്ത് വേപ്പിൽ അരച്ചിട്ടില്ല. ശരി ഉല്ലാസ് ചേട്ടൻ്റെ ഡെക്കറേഷൻ ആണെങ്കിൽ ആ ചിരട്ടയിൽ ഇനിയും തേങ്ങ ചൊരനാട് രണ്ട് എന്നല്ല തെളിവാണ്. പരിശോധിക്കാം. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തു കേട്ടോ. നമുക്ക് അതിൽ വിധി പറയുന്നതാണ് നാല് പേര് ആദ്യം സെക്കൻഡ് ഫസ്റ്റ് അങ്ങനെ അരച്ചു. ഇത് ഇത് ഇതാണ് ആദ്യമായിട്ട് അരച്ചു തീർത്തത്. ആരാധന പറ ടീം. രണ്ടാമത് വന്നിരിക്കുന്നത് സാജു ചേട്ടന്റെ ടീം. മൂന്നാം സ്ഥാനം ഇപ്പോ ഇത് ടൈമിംഗില് വന്നിട്ട് സുബുവിന്റെ ശരി നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ഇതിന്റെ റിസൾട്ടിന് വേണ്ടിട്ട് പ്രിയപ്പെട്ട മാവേലിയെ മാവേലിയെ വിളിക്കാം. ശരിയല്ലോ. പിന്നെ മാവേലിയുടെ മുഖലക്ഷണം നോക്കിയായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് ഏത് പറയാലോ. മാവേലി വേറൊരു പ്രത്യേകത ഒരു ഒരു പ്ലേറ്റിൽ നിന്ന് എടുത്ത് ചമ്മന്തി കഴിച്ചിട്ട് വെള്ളം കുടിച്ച് മാറ്റിയിട്ട് അതിന്റെ ടേസ്റ്റ് മാറിയിട്ട് അടുത്തത് കഴിക്കണം. മാവേലി കുറച്ച് വെള്ളം കുടിക്കും. അപ്പൊ ശരി ഓക്കെ അല്ലേ. വെള്ളം ഇവിടെ വെള്ളം ഇവിടെ റെഡി അല്ലേ. റെഡി എല്ലാരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും മാവേലി. അടിപൊളിയാണ്. മികച്ച അഭിപ്രായം പറയണം മാവേലി കേട്ടോ. നാലെണ്ണം കഴിച്ചിട്ട് ഇപ്പൊ പറയണ്ട. അതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെയാണ് പോരായ്മ വന്നിട്ടുള്ളത്? എരിവ് കൂടിയോ അടുത്തത്?
മാവേലിക്ക് അത് എന്താണെന്ന് പിടിയിട്ടിട്ട് എന്താണ് സാധനം ഒന്നും പിടിയിട്ടില്ല മാവേലിക്ക് എന്ത് ഡിഷാണെന്ന് മുടി ഊരി താഴെ വീണിട്ടുണ്ട് ഓ അതും ചോദിക്കണ്ട അതാരാണ് മാവേലിക്ക് അരയണ ഇവിടെ വന്ന് കരയണ് അയ്യോ അവസാനത്തെ ഇതും കൂടെ ഉള്ളൂ പറയണ്ട പറയണ്ട വെള്ളം കുടിക്കൂ ഞാനിവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ സത്യസന്ധമായ അഭിപ്രായം പറയണം വെള്ളം കുടിച്ചിട്ട് പിടിക്കാനാ മാവേലി നുണ പറയില്ലെന്നാണ് വിശ്വാസം മാവേലിക്ക് കൺഫ്യൂഷനായി ഒരു കൺഫ്യൂഷൻ ഇല്ല ഇതിൽ ഏത് ചമ്മന്തിയാണ് മാവേലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയാൻ പറ്റുള്ളൂ ഏ അനൂപ് ഒന്ന് നോക്കി അനൂപ് ഒന്ന് നോക്കി ഓണമായിട്ട് മാവേലി വിശ്വാസം അല്ല ജഡ്ജിയുടെ തീരുമാനം അന്തിമമാണ് പിന്നെ അരച്ചതും നോക്കണം നമ്മള് ടേസ്റ്റ് നോക്ക് അല്ലല്ല ഈ 15 മിനിറ്റിന്റെ സമയം തന്നിട്ടുണ്ട് അതിനുള്ളിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള സമ്മതിക്കാണ് 15 മിനിറ്റ് ഞങ്ങൾക്ക് അനുവദിച്ചു ആ 15 മിനിറ്റിനുള്ളിലാണ് ഞങ്ങൾ തന്നത് അതെ തേങ്ങ മുഴുവൻ ചരണ്ടില്ല ചിരട്ടയിലാണ് ചമ്മന്തി ഉള്ളത് അല്ല മാവേലിയുടെ തീരുമാനം അന്തിമമാണ് മാവേലിയുടെ തീരുമാനം അന്തിമമാണ് കാരണം മാവേലി നമ്മളെ കാണാൻ വരുന്നത് ഉല്ലസട്ടാ ഒരു ഒരു കാര്യം മാവേലി നമ്മളെ വർഷത്തിൽ ഒരിക്കലാണ് കാണാൻ വരുന്നത് അതുകൊണ്ട് തന്നെ മാവേലിയുടെ തീരുമാനം അന്തിമമാണ് വിധി അവർക്കാണ് അതിനകത്ത് എരിഞ്ഞിട്ട് പച്ചവളം എഴുന്നേറ്റ് ഇരിക്കുന്നത് ഈ റൗണ്ടിൽ നമ്മുടെ തിരുവോണം തമ്പ്രാക്കൾ വിജയിച്ചിരിക്കുന്നു പ്ലീസ് രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഇവരുടെ ടീമിനാണ് ഇനി നമുക്ക് ഒത്തിരി ഒത്തിരി കലാപരിപാടികൾ വരുന്നുണ്ട് അതിലൊക്കെ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നാവടക്കു പണിയെടുക്കൂ അപ്പൊ ചമ്മന്തി ഉണ്ടാക്കിയതിന്റെ ക്ഷീണം മാറുന്നതിന് വേണ്ടിട്ട് നമ്മൾ അടുത്ത ഒരു ഗെയിം വീണ്ടും കളിക്കാൻ പോവുകയാണ് ഞാൻ ചോദിക്കുന്നത് ഓ ഞങ്ങളെ ബംഗാളികളായിട്ടാണോ കരുതിയിരിക്കുന്നത് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് കൊല്ലിക്കാനാണോ ഓണാഘോഷം ഓണാഘോഷം പറഞ്ഞിട്ട് ഭൂതത്തിന്റെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ പണി ഒരു പണി എന്ന് പറഞ്ഞ് രാവിലെ വന്നതാ അല്ലേ അതെ അതെ പണിയായി നന്ദിനി അനുവേ ഒരു അടാർ ഓണം ആ ഈ ഒരു ഉത്സവ ലഹരി തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഗത്ഭരായിട്ടുള്ള ചലച്ചിത്ര ടി വി താരങ്ങൾ ഈ സാന്നിധ്യം ഒരിക്കലും ഞങ്ങൾ മറക്കില്ല ഈ സാന്നിധ്യം ഈ ഒരു പ്രോഗ്രാമിന് വളരെ വലിയ മാറ്റി കൂട്ടിയിരിക്കുകയാണ് ഒരു അർപ്പോ ഉല്ലാസേട്ടനിടയ്ക്ക് ഇരുന്ന് പറയുന്നത് കേട്ട് കലാഭവൻ ജോഷി എന്നുള്ളത് മാറ്റി ആർപ്പൂക്കര ജോഷി ഇതാക്കിയെന്ന് ഇനി ഇനി നമ്മുടെ മത്സരത്തിന് ഓണമാണ് മലയാളി മംഗമാരെല്ലാം തന്നെ ഇരുവശത്തായും സൗന്ദര്യവതികളായി നിൽക്കുന്നു സുന്ദരിമാരായിട്ട് ഇവരിവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ സൗന്ദര്യം നമുക്ക് എല്ലാവരും വിളിച്ചു കൂട്ടി കാണിക്കണ്ടേ അതിനു വേണ്ടിട്ട് നമുക്കൊരു തിരുവാതിര കളിയായാലും വെറൈറ്റി വെറൈറ്റി അല്ലേ കാണിച്ചത് ഇതുവരെ കാണാത്തത് ഇതുവരെ കാണാത്തത് അപ്പൊ ഇതൊക്കെ കൺട്രോൾ ആണല്ലോ കാണാത്തത് ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് കളിക്കണം അല്ലേ പെണ്ണുങ്ങൾ കളിക്കണം വെറൈറ്റിക്ക് വേണ്ടിട്ട് ആണുങ്ങൾ ചെയ്യുമ്പോ വെറൈറ്റി ആയി ജോർജ് എന്നെ നിർബന്ധിക്കരുത് ഇത് സ്ത്രീകൾക്കുള്ള ഒരു അല്ല സാരമില്ല നമ്മള് വ്യത്യസ്തത ഇങ്ങനെ പുലർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ
സ്ത്രീകളാണ് തിരുവാതിര കളിച്ചോണ്ടിരിക്കുന്നത്. അതിൽ എന്താണ് വ്യത്യസ്തത ഉള്ളത്? വ്യത്യസ്തത ഒന്നും ഇല്ല. ഞങ്ങൾ ഒരു സാരിയെ കൊടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങി അവരുടെ കൂടെ സാരി എടുക്കുവോ? എന്തായാലും നമുക്ക് ഇവരുടെ ഈ ഒരു മത്സര ബുദ്ധി കണ്ടറിയേണ്ടത് തന്നെയാണ്. സ്ത്രീകൾ പറയുന്നു അവർ മത്സരത്തിൽ ജയിക്കും, പുരുഷന്മാർ പറയുന്നു ഈ തിരുവാതിര കളിയിൽ ഞങ്ങളാണ് ജയിക്കുന്നത്. ഈ ഒരു കോമ്പറ്റീഷനിൽ നിങ്ങൾ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഒരു കടുത്ത മത്സരം. ഈ കാര്യത്തിൽ ഞങ്ങൾ സ്ത്രീകൾ ഒറ്റക്കെട്ടാ അല്ലേ? ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. നിങ്ങൾ എല്ലാരും ഒറ്റക്കെട്ടാന്ന് വരും. നമ്മൾ അവസാനം പൊകഞ്ഞു പോവും. അവസാനം പൊകഞ്ഞു പോകരുത്. ജോർജേട്ടാ ശരി, നമുക്ക് തന്നെയാണ് കൗണ്ടർ വെക്കണം. അങ്ങനെ എന്തായാലും രണ്ട് ടീമുകളുടെയും തിരുവാതിര കളി മത്സരം ഒന്ന് കണ്ടിട്ട് നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഒരർപ്പോ വിളിക്ക്. ഇപ്രാവശ്യം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലല്ലേ ആരുടെ ആർപ്പോയ്ക്കാണ് കൂടുതൽ ആരോഗ്യം എന്ന് നോക്കാം. അപ്പം പെണ്ണുങ്ങൾ ആദ്യം ആർപ്പോ വിളിക്കണേ. ഓക്കെ, വിളിച്ചോടെ. വിളിക്കണ്ട, കാരണം ഈ പെണ്ണുങ്ങളെ സൗണ്ടിന് മുമ്പിൽ നമുക്ക് പിടിച്ചിരിക്കാൻ വേറെ ഒന്നുമല്ല. ആണിനോട് ഇറോ എന്ന് പറയുമ്പോൾ ഒരു പവർ ഉണ്ട്. പവർ ഉണ്ടല്ല. ശരി, വിളിച്ചോ. മാന്യമായിട്ട് ആർപ്പ് വിളിച്ചു ഞങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചു. ഞങ്ങൾ മാന്യമായിട്ട് വിളിച്ചപ്പോ അവര് കൂവി. ഈ ഒരു സ്പിരിറ്റ് എന്തായാലും നമുക്ക് അടുത്ത മത്സരത്തിൽ കാണേണ്ടതായിട്ടുണ്ട്. മത്സരത്തിലേക്ക് കടക്കാം. ചേർന്ന്
ആ